സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധത്തിനിടയിൽ യുദ്ധത്തിനു വേണ്ടി മുസ്ലിം സൈന്യം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ മുസ്ലിമീങ്ങൾ ഒരു പ്രദേശത്ത് തമ്പടിച്ചു. അവരുടെ സന്നാഹങ്ങൾ, യുദ്ധ സന്നാഹങ്ങൾ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചു. അങ്ങനെ കുറച്ചാളുകൾ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ അവൻ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗവും എപ്പോഴും നിലയുറപ്പിച്ചിരുന്ന ഖുർആൻ എഴുതിയെടുക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാറി നിന്നിരുന്ന പണ്ഡിതന്മാരായിരുന്ന ചില സഹാബിമാരുണ്ട്. അവർ കൂടുതലും ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരുന്നവരായിരുന്നു. ഖുർആൻ എഴുതിയെടുക്കുന്നത്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടാൽ ഉടനടി അത് ശേഖരിക്കാൻ ശ്രമിച്ചിരുന്ന പണ്ഡിതന്മാർ അവരായിരുന്നു ഈ കൂട്ടർ. ഈ മനുഷ്യൻ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗല. റസൂലുള്ളയുടെ ചുറ്റുഭാഗത്തും കൂടിയിരിക്കുന്ന ഈ ഖുറാഇകൾ എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, ഇവരെപ്പോലെ ഒരു വിഭാഗത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അർഗബ ബുതൂനൻ, വെറും വയറ് നിറക്കുക എന്നത് മാത്രമാണ് ഇക്കൂട്ടരുടെ ഉദ്ദേശം. വലഅക്സബ അൽസുനൻ, ഇവരെക്കാൾ കള്ളന്മാരായ സംസാരിച്ചാൽ കളവ് പറയുന്ന ഒരു കൂട്ടരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വലാജ്ബന ഇൻദ ലിഖാ, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇവരെക്കാൾ വലിയ പേടിത്തൊണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന പണ്ഡിതന്മാരെക്കുറിച്ച് അന്ന് മുനാഫിഖുകൾ പറഞ്ഞ ആരോപണം എന്താണോ അതേ ആരോപണം ഇന്ന് പണ്ഡിതന്മാരെക്കുറിച്ച് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം. ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുന്ന പണ്ഡിതന്മാരെ ചൂണ്ടിയാൽ അവൻ ആകെ ചിന്തിക്കുക ഇത് മാത്രമാണ്, ഇവരിങ്ങനെ മതം വിറ്റ് ജീവിക്കുന്നവർ. ഇവരുടെയൊക്കെ ധാരണ ദീൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ വേറൊരു ജോലിയില്ലെന്നാണ്. ദീൻ പഠിപ്പിക്കുന്നവർ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദീൻ പഠിപ്പിക്കുന്ന അതിനുവേണ്ടി മാറിയിരിക്കുന്നവർ ചെയ്യുന്ന ത്യാഗം ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ ത്യാഗമാണ്. അതുപോലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ ഉമ്മത്തിലുള്ള വിവരദോഷികളായ ചെറുപ്പക്കാരെ ഉപദേശിക്കുമ്പോൾ ഇവർ പറയും, കണ്ടില്ലേ പേടിത്തൊണ്ടന്മാരാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മാറിയിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പണ്ട് മുനാഫിക്കുകൾ പറയുന്ന ആരോപണം ഇത് ഇരിക്കട്ടെ. അന്ന് ഈ മനുഷ്യൻ ഇത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബിമാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, കദബ്ത യാ അദു അല്ലാഹ്, അല്ലാഹുവിൻ്റെ ശത്രു, നീ പറഞ്ഞിരിക്കുന്നത് കളവാണ്. വലാകിന്നക മുനാഫിഖ്, നീ ഒരു മുനാഫിഖാണ്, കപട വിശ്വാസിയാണ്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിവരം അറിയിക്കുന്നതിനു വേണ്ടി ഈ സഹാബി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് വിശുദ്ധ ഖുർആൻ, അള്ളാഹുണ്ട് ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ. ഖുർആനിലെ ശക്തമായ ചില ആയത്തുകൾ ഈ മനുഷ്യൻ്റെ കാര്യത്തിലാണ് അവതരിച്ചത്. എന്താണ് ആയത്തുകളെന്ന് നിങ്ങൾക്കറിയുമോ? സൂറത്തു തൗബയിലെ ആയത്താണത്. അള്ളാഹു പറഞ്ഞു, യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. അള്ളാഹു പറയാൻ, മുനാഫിഖുകൾ പേടിയോടുകൂടിയാണ് ഇരിക്കുന്നത്, അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ള ഉൾക്കള്ളികൾ പുറത്തു കൊണ്ടുവരുന്ന ആയത്തുകൾ അവതരിക്കുമോ എന്ന പേടിയിലാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. മുനാഫിഖിൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കും. സൂറത്തുൽ മുനാഫിഖൂനിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹ്സബൂന കുല്ല സൈഹത്തിന് അലൈഹിം, എല്ലാ സംസാരവും അവർക്കെതിരെയാണ് എന്ന ധാരണയിലാണ് അവർ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇസ്തഹ്സിഊ ഇന്നല്ലാഹു മുഖ്രിജു മാ തഹ്ദറൂൻ. മുനാഫിഖുകളെ നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക, കളിയാക്കിക്കൊള്ളുക, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നിഫാഖുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സഹോദരങ്ങൾ നമ്മൾ വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് വായിക്കണം, അതിൻ്റെ തഫ്സീർ വായിക്കണം, നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കണം. നിഫാഖ് ചിലപ്പോൾ അറിയാതെ ഹൃദയത്തിൽ കയറിക്കൂടുന്ന കാര്യമാണ്. നമ്മുടെ ഇഖ്ലാസിൽ കുറവ് വന്നാൽ, നമ്മുടെ നീയത്തുകൾ മാറിമറിഞ്ഞാൽ നിഫാഖ് ഹൃദയത്തിലേക്ക് അറിയാതെ കയറി പറ്റുന്നതാണ്. അതുകൊണ്ടാണ് സഹാബിമാർ അവരെല്ലാവരും നിഫാഖിനെ പൊടിച്ചവരായിരുന്നു. ഖുർആനിൽ ആയത്ത് അവതരിച്ചു. അല്ലാഹു പറഞ്ഞു, വല ഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്. അവരോട് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദീനിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞതായിരുന്നു, ഞങ്ങളിങ്ങനെ കളിക്കാൻ വേണ്ടി, തമാശക്ക് ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്, ഒരു വിനോദമായി കൊണ്ട് പറഞ്ഞതാണ്. അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. പറയുക, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവിനെ കൊണ്ടും
അവൻ്റെ ആയത്തുകളെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിച്ച് കളിയാക്കിച്ചിരിക്കുന്നത്? എന്നിട്ട് അള്ളാഹു പറഞ്ഞ ഗുരുതരമായ ഗൗരവപ്പെട്ടൊരു വാക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലാ തഅതിറു, നിങ്ങളിനി ഒഴിവു കഴിവുകൾ പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങളിതാ കാഫിറീങ്ങളായി തീർന്നിരിക്കും. നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം, നിങ്ങൾ ഈമാൻ സ്വീകരിച്ചതിനു ശേഷം നിങ്ങളിതാ കുഫാറുകളായി തീർന്നിരിക്കുന്നു. അള്ളാഹു മുനാഫിഖുകൾക്ക് നൽകിയ മറുപടിയാണിത്. നോക്കൂ, നിങ്ങൾ അയാൾ കളിയാക്കിയത് ആരെയാണ്? അയാൾ കളിയാക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുള്ള സഹാബികളെയാണ്. പക്ഷെ അള്ളാഹു തിരിച്ചു ചോദിച്ചത് എന്താണ്? ഖുൽ അബില്ലാഹി വആയാതി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ആയത്തുകളെയും അവൻ്റെ റസൂലിനെയുമാണോ കളിയാക്കുന്നത് എന്നാണ് അള്ളാഹു തിരിച്ചു ചോദിച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ ദീൻ പിൻപറ്റുന്നതിൻ്റെ പേരിൽ ഒരാളെ പരിഹസിച്ചാൽ, വ്യക്തിപരമായി ഒരാളെ കളിയാക്കിയതല്ല, മറിച്ച് ഒരാൾ ദീൻ പിൻപറ്റുന്നതിൻ്റെ പേരിൽ ഒരാളെ നീ കളിയാക്കിയാൽ അത് ദീനിനെ കളിയാക്കലാണ്, ആ വ്യക്തിയെ കളിയാക്കലല്ല. ഉദാഹരണത്തിന്, ഒരാൾ ദീനിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നു, അപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ട് അവനെ പരിഹസിച്ചോളം, നീ ഒരു മൊല്ല, നീ ഒരു മുത്തവ്വ, അതല്ലെങ്കിൽ പിന്നെ നീ ഒരു മുസ്ലിയാര്, നീ ഒരു പുതിയ മൗലവി, ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് അവൻ ദീൻ പിൻപറ്റുന്നതിൻ്റെ പേരിൽ മാത്രം, അതല്ലാതെ വ്യക്തിപരമായി അവൻ്റെ എന്തെങ്കിലും ചേഷ്ടകൾ കാരണത്താലോ അവനോടുള്ള നിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാലോ നീ പറഞ്ഞത് വേറെ വിഷയം, അത് ഒരു വ്യക്തിയെ കളിയാക്കലാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾ ദീൻ പിൻപറ്റുന്നു എന്നതിൻ്റെ പേരിൽ നീ ഒരാളെ കളിയാക്കിയാൽ, അയാളിലുള്ള ദീനിൻ്റെ പേരിൽ നീ അയാളെ പരിഹസിച്ചാൽ അത് ദീനിനെ പരിഹസിക്കലാണ്, അത് ആ വ്യക്തിയെ പരിഹസിക്കലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇതിനൊക്കെ ഇതിനേക്കാളെല്ലാം ഗൗരവപ്പെട്ടത് ഖുർആനിനെ പരിഹസിക്കലാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ തമാശയാക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ തമാശയാക്കലാണ്. ചില ആളുകൾ ചിലപ്പോൾ ഗീബത്ത് പറയാനിരിക്കും, എന്നിട്ട് പറയും, ആ വരൂ നമുക്ക് കുറച്ച് ഇറച്ചി തിന്നാം എന്ന് പറയും. എത്ര വൃത്തികേടാണ് അവൻ പറയുന്നത്! അള്ളാഹു ഖുർആനിൽ ഗീബത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞ വാക്കാണത്. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരൻ്റെ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുമോ? അത് നിനക്ക് തമാശയാക്കാനുള്ളതല്ല, നിനക്ക് കളി പറയാനുള്ളതല്ല. അപ്പം ചില ആളുകൾ ദീനിൻ്റെ കാര്യങ്ങൾ തമാശയാക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ഖുർആനിലെ ആയത്തുകൾ കോമഡിക്ക് പറയുന്ന ആൾക്കാരെ കാണാം. ചിലപ്പോൾ ഖുർആനിലെ ചില ആയത്തുകൾ അത് മലയാളത്തിലെ ഏതെങ്കിലും പദങ്ങളുമായി ബന്ധമുള്ളതായിരിക്കും. ആ ആയത്ത് ഓതിയിട്ട് അവൻ കോമഡി പറയണം, അവന് കോമഡി പറയാൻ ഖുർആനിലെ ആയത്തല്ലാതെ വേറൊന്നും കിട്ടിയില്ല. എങ്ങോട്ടാണ് ഈ ചിരി നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ ആയത്തുകളാണിത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണിത്. ഇത് തമാശ പറയാനുള്ളതല്ല, ഇത് കളിയാക്കാനുള്ളതല്ല, ഇത് നിനക്ക് കോമഡിയാക്കാനുള്ളതല്ല, ഇത് ഗൗരവപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് നാം ഈ അവതരിപ്പിച്ച് നൽകുന്ന കാര്യം ഇത് ഭാരമുള്ളതാണ്, ഗൗരവമുള്ളതാണ്, ഇത് തമാശയല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. പല ആളുകളും ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ചോദിക്കുക, ചെറിയൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ദീനിൽ ചെറിയ ചോദ്യമില്ല, എല്ലാം വലിയ ചോദ്യമാണ്, ഏത് ചോദ്യവും വലിയ ചോദ്യമാണ്. അതായത് അള്ളാഹുവിൻ്റെ ദീനാണ്, എൻ്റെ തോന്നലോ എൻ്റെ ചിന്തയോ അല്ല, അതുകൊണ്ട് ദീനിൽ ഒരു ചോദ്യവും ചെറുതായില്ല, എല്ലാം വലുതാണ്. ദീൻ വളരെ ഗൗരവപ്പെട്ടതാണ്, ഇത് തമാശ കളിക്കാനുള്ള കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവ് സൃഷ്ടിച്ചിരിക്കുന്നത് തമാശയായിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൻ്റെ കാര്യങ്ങൾ അതിനെ പരിഹസിക്കുക, അതിനോട് വെറുപ്പ് കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളോട് വെറുപ്പ് കാണിക്കുക, ഇത് നിഫാഖിൻ്റെ അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജനങ്ങൾ വെറുപ്പ് കാണിക്കുന്ന പലതുമുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, തലാഖുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, ബഹുഭാര്യത്വം, ഭരണപരമായ നിയമങ്ങൾ, ഇങ്ങനെ ദീനിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആധുനികത അവകാശപ്പെടുന്ന ആളുകൾ അവർ പഴഞ്ചനാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽ ചിലർ അവർക്ക് ഒരു ഈ പറയുന്ന കാര്യങ്ങളോട് ഒരു പുച്ഛം, അതല്ലെങ്കിൽ അവയോടൊരു പരിഹാസരൂപം. ഒന്നും പരിഹസിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. നിങ്ങൾ ചിന്തിക്കുക, ആ വാക്കിൻ്റെ ഗൗരവം ചെറുതല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് മനുഷ്യരുണ്ടാക്കിയതല്ല, ഇത് നിനക്ക് കളിക്കാനും തമാശ പറയാനും ഉള്ളതല്ല, ഇത് അള്ളാഹുവിൻ്റേതാണ്. ആരാണ് അള്ളാഹു?
നിസ്കാരത്തിലേക്ക് നീ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹുവിനുള്ള ഗാംഭീര്യം നിസ്സാരമായി നമ്മൾ കാണരുത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തോട് എന്താണ് പറഞ്ഞത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ. മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? നിങ്ങളുടെ റബ്ബാണവൻ, നിങ്ങളെ പഠിച്ചവനാണ്. അള്ളാഹുവിൻ്റെ കാര്യം നിസ്സാരമല്ല, തമാശയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ബിലാദി ഖൈർ, അള്ളാഹുവിൻ്റെ റസൂലെ, നാടുകളിൽ ഏറ്റവും നല്ല നാട് ഏതാണ്? അവിടുന്ന് പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ഹത്താ അസ്അല ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിക്കട്ടെ. ജിബ്രീൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. ജിബ്രീൽ പറയുന്നു അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി ഹത്താ അസ്അല അല്ലാഹ്, എനിക്കറിയില്ല, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. നോക്കൂ നിങ്ങൾ, അല്ലേ, നമ്മൾ ചിലരോടാണ് ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉത്തരം ഉടനടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ആളുകൾ പറയും മക്കയാണ്, അതല്ലെങ്കിൽ ചില ആളുകൾ അവർ വേറെ ചില മദീനയാണ് അവർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നില്ല. ആളുകളിൽ ചിലരോട് ചോദിക്കുന്ന നിങ്ങൾ കേട്ടില്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, തീരുമാനം ഇങ്ങനെയാണ്, നമ്മുടെ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം ഇതാണ്. നീ ആരാണ്? നിനക്ക് നിൻ്റെ അഭിപ്രായം എന്ന് പറയാൻ നീ ആരാണ്? അള്ളാഹുവിൻ്റെ ദീനാണ്, നിൻ്റെ ദീനല്ല, നീ ഉണ്ടാക്കിയതല്ല. നിൻ്റെ അഭിപ്രായം പറയാൻ ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവാണ് ഇതിലെ ഹലാലും ഹറാമും നിശ്ചയിക്കുന്നത്, നീയല്ല.